ബൊലിയാറോ പിക്കപ്പ് 2018 വണ്ടിയാണ്. 18 വണ്ടി ആ സിംഗിൾ ഓൺഡ് വണ്ടിയാണ്. ബൊലിയാറോ പിക്കപ്പ് എഫ് ബി ആണ്. ഓഫ് സ്റ്റിയറിംഗ് ഉള്ള വണ്ടി തന്നെയാണ്. അടുത്ത ദോസ്ത് പ്ലസ് ആണ്. 2018 19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 18 വണ്ടി 19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ടയർ ഒക്കെ നല്ല ഇടാനിച്ചു. പുതിയ ടയർ ആണ് അല്ലേ? പുതിയ ടയർ ആണ്. അതെ അതെ. ടൈസ് ഗോൾഡ്. ടയർ ഗോൾഡ്. ഗോൾഡ് 2019 മോഡലാണ്. 19 വണ്ടി. അതെ അതെ. ഡീസൽ പിക്കപ്പ്. അതെ അതെ. എങ്ങനെ അപ്പൊ? ഇത് 2016 മോഡലാണ്. ചെറിയ ബോഡിയാണ്. ഓക്കേ. ഇത് മറ്റേ മാക്സി ട്രക്ക് പ്ലസ്. മാക്സി ട്രക്ക് പ്ലസ്. ദോസ്ത് 2017 മോഡലാണ്. ദോസ്ത് സ്ട്രോങ് ആണ് ഈ വണ്ടി. സ്ട്രോങ് ബോഡി. ബോഡി സ്ട്രോങ്. അതെ അതെ. ഓക്കേ. സൂപ്പറൈസ് മിന്റ്. സൂപ്പറൈസ് മിന്റ്. 2017 മോഡലാണ്. 17 വണ്ടി. 18 രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനുള്ളത് ലുധിയ കാർസിലാണ്. ഇവിടെ കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ വീഡിയോ ആണ്. അത്യാവശ്യം നല്ല കൊമേഴ്ഷ്യലിന്റെ കളക്ഷൻ ഉണ്ട്. അപ്പൊ കുറെ പേര് ലുധിയയുടെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചേരാണ്ട് ഒരു മാസത്തോളം കഴിഞ്ഞു. അപ്പം ഇപ്പം കുറേ വണ്ടികൾ നമ്മൾ ബാക്കാണ്. കുറേ വണ്ടികളുണ്ട്. അതിനകത്ത് ഇവിടെ യൂസർ കാർസും ഉണ്ട്, കൊമേഴ്ഷ്യൽ ഉണ്ട്. പക്ഷെ നമ്മൾ കൊമേഴ്ഷ്യൽ ആണ് കാണിക്കുന്നത്. യൂസർ കാർസ് കുറച്ച് വണ്ടികളേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസാണ് ചെയ്യുന്നത്. അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവിളയിലാണ്. തിരുവനന്തപുരം നമ്മൾ പാറശ്ശാല പോകുന്ന വഴിക്ക് അമരവിള. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുക, അതുപോലെ സ്ക്രീനിൻ്റെ മേളിലും കാണിക്കുക. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക. അപ്പം നേരെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമ്മുടെ വിപിൻ ബ്രോ ഉണ്ട്. നിങ്ങളെ കുറേ പേര് വീഡിയോ ചോദിച്ചിരുന്നു കേട്ടോ. കുറച്ച് പേര് ചോദിച്ചിരുന്നു ലുധിയയുടെ വീഡിയോ ചോദിച്ചിരുന്നു. കുറച്ച് തിരക്കായിപ്പ് അല്ലേ? അതെ അതെ, തിരക്കായിപ്പ്. ഓക്കെ. മഴയും ഇതുണ്ടായത്. ഓക്കെ. അപ്പൊ നമ്മുടെ കൊമേഴ്ഷ്യൽ വണ്ടിക്ക് നമ്മൾ കേരളം ഫുൾ ഫിനാൻസ് ചെയ്യുന്നുണ്ടല്ലോ. ഫിനാൻസ് ചെയ്യുന്നു. ചെയ്യാൻ പറ്റും. ഏത് മോഡലോട്ടാണ് ഫിനാൻസ് തരുന്ന വർഷം? നമുക്ക് 2008 കൊമേഴ്ഷ്യൽ വണ്ടിക്ക് നമ്മുടെ ചോള ഫിനാൻസ് ചെയ്യാൻ പറ്റും. 2008 തൊട്ട് ഫിനാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇവിടെ ലൊക്കേഷൻ പറഞ്ഞു കറക്റ്റ്. നമ്മുടെ അമരവിള. അമരവിള. അമരവിള ദേവിക ഓഡിറ്റോറിയത്തിലെ ഓഫീസ്. ശരി, വീട്ടിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് വണ്ടി ടാറ്റ ഐസ് അല്ലേ? ടാറ്റ ഐസ് ഗോൾഡ്. ടാറ്റ ഐസ് ഗോൾഡ്. ഗോൾഡ് 2019 മോഡലാണ്. 19 വണ്ടി. അതെ അതെ. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി അല്ലേ? സെൻസർ അല്ല, ഡീസൽ ആണ്. സെൻസർ അല്ല. സെൻസർ അല്ല. സെൻസർ അല്ല. ഓക്കെ. 2019 വണ്ടി സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഒക്കെ കൊള്ളാം. ഇതിപ്പോ പേപ്പർ ഒക്കെ എത്ര വരുന്നുണ്ട്? പേപ്പർ ഒരു വെള്ളത്തിൽ കൂടുതലുണ്ട്. ഒരു വർഷത്തിൽ കൂടുതലുണ്ട്. കൂടുതലുണ്ട്. ഓക്കെ. ബോഡി പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പൊ ഇത് ഓണർഷിപ്പ് ഒക്കെ എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ? കിലോമീറ്റർ 70,000 സംതിങ് ആയിട്ടുണ്ട്. വണ്ടി കണ്ടീഷൻ ആണ്. വണ്ടി കണ്ടീഷൻ ആണ്. മൈലേജ് എങ്ങനെ വരും വണ്ടിക്ക്? നമുക്ക് ഇതിനകത്ത് ഒരു 18 പ്രതീക്ഷിക്കും. 17-18. വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടീഷൻ വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടീഷൻ ആണ്. ഓക്കെ. വേറെ പേച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. ഒരു വർഷത്തേക്ക് പേപ്പർ. നമുക്ക് എത്ര വർഷത്തിൽ കൂടുതൽ പേപ്പർ ഉണ്ട്? നമുക്ക് 2.5 ലക്ഷം രൂപ. നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കുക. 2.5 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്. ആ, നെഗോഷ്യബിൾ ആണ്. നമുക്ക് 2.5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ തന്നെ ഫിനാൻസിങ് ചെയ്ത് കൊടുക്കും. ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ടയർ കണ്ടീഷൻ കാര്യങ്ങൾ കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ ഒക്കെ കൊള്ളാം. കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പോൾ അടുത്തോണ്ട് ബൊലിയാറോ പിക്കപ്പ് 2018 വണ്ടിയാണ്. 18 വണ്ടി. ആ, സിംഗിൾ ഓൺഡ് വണ്ടിയാണ്. ബൊലിയാറോ പിക്കപ്പ് എഫ് ബി ആണ്. ഓഫ് സ്റ്റിയറിംഗ് ഉള്ള വണ്ടി അല്ലേ? ഓഫ് സ്റ്റിയറിംഗ് ഉള്ള വണ്ടി തന്നെയാണ്. എഫ് ബി പിക്കപ്പ് എഫ് ബി അല്ലേ? അതെ അതെ. ഓക്കെ. എക്സ്ട്രാ ലോങ്. ലോങ് വലിയ ബോഡി ഉള്ളതാണ് അല്ലേ? വലിയ ബോഡി ഉള്ളതാണ്. എക്സ്ട്രാ ലോങ്. ഇതെല്ലാം പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. പേപ്പർ എത്ര വരുന്നുണ്ട് ഇതിന്റെ? ഒരു കൊല്ലത്തേക്ക് പേപ്പർ ഉണ്ട്. ഒരു വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. ബോഡി ഒക്കെ നീറ്റ് ആണ്. നല്ല പെയിന്റിംഗ് ഇപ്പൊ കഴിഞ്ഞോളൂ. ഓഫ് സ്റ്റിയറിംഗ് വണ്ടി. നല്ല പുതിയ വണ്ടി പോലെ ഇരിപ്പുണ്ട്. മോഡൽ 2018. പക്ഷെ വണ്ടി നല്ല പുതിയ പോലെ ഇരിപ്പുണ്ടല്ലേ? വണ്ടി നല്ല വണ്ടി. നല്ല കണ്ടീഷൻ ഇരിപ്പുണ്ട്. വൃത്തിയുണ്ട്. കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞ? കിലോമീറ്റർ 80 അടുപ്പിച്ചായിട്ടുണ്ട്. 80 ഓടിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് സിംഗിളാ. സിംഗിൾ തന്നെയാണ്. ഓക്കെ. നല്ല കണ്ടീഷൻ ആണ്. കണ്ടീഷൻ ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി വേറെ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പൊ എങ്ങനെ വില? ഇത് നമുക്ക് 5.5 ലക്ഷം രൂപ. 5.5 ലക്ഷം രൂപ. ഓക്കെ. നെഗോഷ്യബിൾ ആണ്. നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും കൊടുത്തേക്കാം. എങ്കിലും കൊടുക്കാം. ചെറിയ എന്തെങ്കിലും. ഓക്കെ. നമുക്ക് 5 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാൻ പറ്റും. എത്ര? 5 ലക്ഷം രൂപ ഫിനാൻസ്. അപ്പം ചെറിയ പൈസ ഉണ്ട്. വണ്ടി ഇറക്കാം. വണ്ടി ഇറങ്ങാം. ശരി, അപ്പൊ അടുത്തോണ്ട് ടാറ്റ സൂപ്പറൈസ് മിന്റ്. സൂപ്പറൈസ് മിന്റ്. 2017 മോഡലാണ്. 17 വണ്ടി. 17 വണ്ടി 18 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 17 വണ്ടി 18 രജിസ്ട്രേഷൻ ആണ്. ബോഡി കണ്ടീഷൻ വലിയ കുഴപ്പമില്ല. ഓക്കെ. ടയറൊക്കെ ആവറേജ് കണ്ടീഷൻ ആണ്. ടയറൊക്കെ ആവറേജ് കണ്ടീഷൻ ആണ്. പെയിന്റിംഗ് വലിയ കുഴപ്പമില്ല. ബോഡിയൊക്കെ ഇത് പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുത്തേക്കും. 2 വർഷം പേപ്പർ ആകും. രണ്ടു കൊല്ലത്തെ പേപ്പർ. 2017-18 രജിസ്ട്രേഷൻ ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് തേർഡ് ആണ്. കിലോമീറ്റർ? കിലോമീറ്റർ 70 സംതിങ് ഓടിയിട്ടുണ്ട്. കണ്ടീഷൻ ആണ്. എഞ്ചിൻ കണ്ടീഷൻ ആണ്. എഞ്ചിൻ കണ്ടീഷൻ ആണ്. നമുക്ക് പുതിയ ടെസ്റ്റ് ചെയ്ത് 2 വർഷം പേപ്പർ ആയി. 2 വർഷത്തെ പേപ്പർ ആയി. എത്ര കൊടുക്കാം?
2.5 ലക്ഷം രൂപ. ലോൺ എങ്ങനെ വരും? ലോൺ നമുക്ക് 2.5 ലക്ഷം രൂപ വരെ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ശരി, അടുത്ത വേണ്ടി. അപ്പൊ അടുത്ത വേണ്ടി ദോസ്ത് പ്ലസ്. എങ്ങനെ മോഡലൊക്കെ? മോഡല് 2017 ലാസ്റ്റ് വണ്ടിയാണ്. ദോസ്ത് പ്ലസ് 5 വോൾട്ട് വണ്ടിയാണ്. ഒരു കൊല്ലത്തിൽ കൂടുതൽ പേപ്പർ ഉണ്ട്. ബോഡി രണ്ടാമത് ചെയ്യിപ്പിച്ചാണ്. രണ്ടാമത് ചെയ്ത ബോഡിയാണ്. തടി അടിക്കുക അങ്ങനെ കയ്യിൽ. ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ടല്ലേ? ടയറെല്ലാം ഭയങ്കര ഫുള്ളും അല്ല, ഓടാണ് കണ്ടീഷൻ. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ പെയിന്റിംഗ് ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് പേപ്പർ ഉള്ളതുകൊണ്ട് പെയിന്റിംഗ് ഇപ്പൊ ചെയ്തിട്ടില്ല. ബോഡി ആവറേജ് ക്വാളിറ്റി ഉണ്ട്. അപ്പോഴെങ്ങനെയാ ബ്രോ, ഇത് മോഡൽ 2019? ഈ ചുട്ടലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. ചെറിയ കുറച്ചില്ല, അതിപ്പോ നമുക്ക് ഹോമേഴ്സിൽ വണ്ടി ആകുമ്പോഴത്തേക്ക്. അപ്പൊ 2019 വണ്ടിയാ? 2017 ലാസ്റ്റ് വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ സിംഗിൾ ആണ്. 1 ലക്ഷം അടുപ്പിച്ച കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനിയിൽ തന്നെയാണ് സർവീസ്. കമ്പനി സർവീസ് എഞ്ചിൻ കണ്ടീഷൻ പക്കയാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും. പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണോ? പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് ഉള്ള മോഡൽ? എസി ഇല്ല, പവർ സ്റ്റിയറിംഗ് മാത്രമേ. പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ലൈലാൻഡ് ദോസ്ത് 1 വർഷത്തോളം പേപ്പറും ഉണ്ട്. 2017 വണ്ടി. ഇപ്പൊ എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം രൂപ. ഇത് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ലോൺ അപ്പോൾ എത്ര ആയിരും? ലോൺ നമുക്ക് 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി ബൊലേറോ. അടുത്ത വണ്ടി ബൊലേറോ പിക്കപ്പ് FB ആണ്. ഇത് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് ഇല്ല. FB ആണ്. FB എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പ്രത്യേകത? ഇതാണ് വലിയ ബോഡിയാണ്. വലിയ ബോഡി. അതെ അതെ. DI വണ്ടിയാണ് കേട്ടോ. DI വണ്ടി അല്ലേ? ആ, DI വണ്ടി. സെൻസർ അല്ല, DI വണ്ടിയാണ്. DI ആണ്. ഓക്കേ. ടയറൊക്കെ കൊള്ളാം. നല്ല ടയർ. നാല് ടയറും കൊള്ളാം അല്ലേ? ആ, നല്ല പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇത് പേപ്പർ എത്ര കാലത്തേക്കുണ്ട്? നമുക്ക് പേപ്പർ 1 കൊല്ലത്തേക്കുണ്ട്. ഇത് കേരള തമിഴ്നാട് ഇതുണ്ടല്ലേ? അത് പൂവിന്റെ ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഓക്കേ. അതായത് പെർമിറ്റ് കേരള തമിഴ്നാടും ഉണ്ട്. ഓ, പെർമിറ്റ് കേരള തമിഴ്നാടുണ്ട്. ഓക്കേ. അതിപ്പോ നമ്മൾ അടുത്ത പേര് മാറുമ്പോഴേ പെർമിറ്റ് കട്ടായി പോകും. കട്ടായി പോകും. കേരള മാത്രമാകും? കേരള മാത്രം. ഓക്കേ. അപ്പൊ മോഡൽ ഏതാ? മോഡല് 2016 DI വണ്ടിയാണ്. 16 DI. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 1,12,000 കിലോമീറ്റർ. 1,12,000 കിലോമീറ്റർ. വേറെ എങ്ങനെ വില വരുന്നത്? ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം രൂപ നെഗോഷിയേറ്റ് ചെയ്തോളൂ. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? ഫുള്ള് ഫിനാൻസ് ചെയ്യും. ഫുൾ ഫിനാൻസ് കിട്ടും. ഫുൾ ഫിനാൻസ്. ശരി, അപ്പൊ അടുത്ത വേണ്ടി. അപ്പൊ അടുത്ത വണ്ടി ദോസ്ത്. അടുത്ത ദോസ്ത് പ്ലസ് ആണ്. 2018 19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 18 വണ്ടി 19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ടയറൊക്കെ നല്ല ടയറാണ്. പുതിയ ടയറാണ് അല്ലേ? പുതിയ ടയർ കിടക്കുന്നത്. അതെ അതെ. ഇത് ഒറിജിനൽ ടയർ തന്നെ? ഒറിജിനൽ ടയറാണ്. ഒറിജിനൽ ടയർ. ഒറിജിനൽ പുതിയ ടയർ ഇട്ടുണ്ട്. ബോഡിയൊക്കെ നീറ്റ് ആണ്. പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പേപ്പർ എത്ര കാലത്തേക്ക് ഉണ്ട്? ഇത് പേപ്പർ 1 കൊല്ലത്തേക്കുണ്ട്. 1 കൊല്ലത്തേക്ക് പേപ്പർ ഒക്കെ ഉണ്ട്. ബാക്കിൽ 2 ടയറും പുതിയ ടയറാണ് കേട്ടോ. നമുക്ക് 2016 മുകളിലോട്ടുള്ള വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 കൊല്ലത്തേക്ക് ടെസ്റ്റ് ചെയ്യും. ഇത് നമുക്ക് 5.25 ലക്ഷം രൂപ. 2017 മോഡലാണ്. ദോസ് സ്ട്രോങ് ആണ്. ഈ വണ്ടി സ്ട്രോങ്. ബോഡി ബോഡി സ്ട്രോങ്. അതെ അതെ. ഓക്കേ. ഇതും ടയർ ബാക്കിൽ പുതിയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. വണ്ടി കൊള്ളാം. പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടപ്പുണ്ട്. 2019 അതായത് പാറസല രജിസ്ട്രേഷൻ അല്ലേ? അതെ അതെ. ഓക്കെ. ബാക്കി രണ്ടും പുതുപുത്തൻ ടയറാണ്. ബോഡിയൊക്കെ നീറ്റ് ഉണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അല്ലേ? അതെ അതെ. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ലൈലാൻഡ് ദോസ്ത് സ്ട്രോങ്. സ്ട്രോങ് വണ്ടി. അപ്പൊ ഇതെങ്ങനെയാ ബാക്കി ഡീറ്റെയിൽസ്? ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. മോഡൽ എത്രയാന്ന് പറഞ്ഞു? 2017 മോഡൽ. 17 മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. നമുക്കിത് 4.5 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ നമുക്ക് ഫിനാൻസ് ചെയ്യാം. 4 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാം. ലോൺ 4 ലക്ഷം ചെയ്യാൻ പറ്റും. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും? വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും. ശരി, അടുത്തുണ്ട്. അപ്പൊ അടുത്ത വേണ്ടി ദോസ്ത്. അതെ അതെ. എങ്ങനെ മോഡൽ? മോഡൽ 2019 മോഡലാണ്. 19 വണ്ടി. അതെ അതെ. ഓക്കെ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. ഇതും സിംഗിൾ തന്നെയാണ്. അതെ അതെ. ഇതും ടയർ പുതിയ ഇട്ടിട്ടുണ്ടല്ലേ?
രണ്ട് ടയർ പുതിയതുണ്ട്. ഓക്കെ, ബാക്കി വണ്ടി കണ്ടീഷൻ പേപ്പറൊക്കെ എത്ര ആളുണ്ട്? പേപ്പർ എല്ലാം ഒരു കൊല്ലത്തേക്ക് ഉണ്ട്. ഇതും ബോഡി എല്ലാം പെയിന്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി രണ്ട് ടയറും പുതിയതാണല്ലേ? അതെ അതെ. ഇതെല്ലാം ബട്ടൺ അല്ല, ഒറിജിനൽ ടയർ ആണ്. ഒറിജിനൽ ടയർ ആണ്. ബോഡിയൊക്കെ നീറ്റ് ആണ്, അതൊക്കെ ക്ലീൻ ആണ്. ഇന്റീരിയൽ കണ്ടീഷനും കുഴപ്പമില്ല, അതൊക്കെ നീറ്റ് ആണ്. പൊതുവേ ഇല്ല ഇല്ല, ഇത് കൊമേഴ്ഷ്യലിന്റെ ഇന്റീരിയൽ കാണിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് കാണിക്കാറില്ല. കാരണം ഓടോ വണ്ടിയല്ലേ, പിന്നെ അത് ആ ഒരു കണ്ടീഷനിലാണ്. ഓക്കെ, ശരി. ഇത് ഇതൊക്കെ നീറ്റാണ്, വലിയ കുഴപ്പമില്ലല്ലേ? വൃത്തിയായിട്ട് കിടപ്പുണ്ടല്ലേ? ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമ്മുടെ കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയായി? കിലോമീറ്റർ വന്നിട്ട് 80 സംതിങ് ആയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് നമുക്ക്. ഇത് 600,000 രൂപയാണ് എക്സ്പെക്ടേഷൻ. വണ്ടി കമ്പനി ബോഡി കെട്ടി ഇറങ്ങുമ്പോഴത്തേക്ക് 11 സംതിങ് ആവും. നല്ല രീതിയിൽ ബോഡി കെട്ടി ഇറങ്ങണ 100,000 രൂപ. പിന്നെ ലോൺ എത്ര? ഇതിനെ നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്യാൻ പറ്റും. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ഇവിടെ ലോഡ് കയറാനും BS4 ചെലവും കൂടുതലായിരിക്കും. BS6 ആവുമ്പോ അല്ലേ മെയിന്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. ശരി, അടുത്ത വണ്ടി പിക്കപ്പ്. അതെ അതെ. എങ്ങനെ? ഇത് 2016 മോഡലാണ്, ചെറിയ ബോഡിയാണ്. ഓക്കേ, ഇത് മറ്റേ മാക്സി ട്രക്ക് പ്ലസ്. മാക്സി ട്രക്ക് പ്ലസ്. ഓക്കേ, ബോഡി ചെറുതാണല്ലേ? ബോഡി ചെറുതാണ്. ഓക്കേ, ഇപ്പോ ബാക്കി മോഡൽ 2016 മോഡലാണ്. 16 മോഡൽ. ടയറൊക്കെ കൊള്ളാം അല്ലേ? ടയർ കണ്ടീഷൻ ആണ്. ബട്ടൺ ആണ് ബോഡി. ആ ബട്ടൺ ആണല്ലേ? അതെ അതെ. ഓക്കേ, ബോഡിയൊക്കെ പെയിന്റിങ്ങും വലിയ കുഴപ്പമില്ല. ടെസ്റ്റ് പേപ്പർ എന്താണ്? പേപ്പർ ഇതിന്റെ പേപ്പർ എത്ര ആണത്? പേപ്പർ പുതിയത് നമുക്ക് ചെയ്തു കൊടുക്കാം. രണ്ടു കൊല്ലത്തേക്ക് പുതിയ പേപ്പർ ആക്കി കൊടുക്കാം. അപ്പം കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയായി? കിലോമീറ്റർ 80 സംതിങ് ആയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയി. കണ്ടീഷൻ അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പവർ സ്റ്റിയറിംഗ് ആണോ? അല്ലേ, പവർ സ്റ്റിയറിംഗ്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ മഹേന്ദ്ര ബൊലേറോ പിക്കപ്പ്, പവർ സ്റ്റിയറിംഗ്, ചെറിയ ബോഡി. ചെറിയ ബോഡി. അപ്പൊ എങ്ങനെയാ വില? ഇത് നമുക്ക് 400,000 രൂപയ്ക്ക് കൊടുത്തേ. 400,000 രൂപ നെഗോഷിയേറ്റ് ചെയ്തു. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫിനാൻസ്? ഫിനാൻസ് നമുക്ക് 4 രൂപ അടുപ്പിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ചെറിയ പൈസക്ക് ഇറങ്ങാം. ചെറിയ പൈസക്ക് നമുക്ക് ഇമ്പ്രൂ. നമുക്ക് തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ. നമ്മൾ രണ്ട് പാട്ട് എടുക്കാം, കുറെ വണ്ടി വേറെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് പാട്ടായിട്ട് കാണിക്കാം. രണ്ട് ഒരു ഇതാവുമ്പോ എല്ലാം ഒരുപാട് നീളമായി പോകും. ഓക്കെ, അപ്പൊ ശരി ശരിയാണ്.